മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പേജ് നമ്പർ 74 പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ 3rd question വരെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 4th question ഉം 5th question ഉം കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രാക്ടീസ് പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ എന്തിനെ ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്? നമ്മളൊരു പുതിയ ഫോർമുല പഠിച്ചു, ഒരു പുതിയ ഐഡൻറ്റിറ്റി. x + y² ദറ്റ് ഇസ് ഈക്വൾ ടു x² + 2xy + y² എന്ന് പറയുന്ന ഫോർമുല, അല്ലെങ്കിൽ a + b² ദറ്റ് ഇസ് ഈക്വൾ ടു a² + 2ab + b² ഈ ഐഡൻറ്റിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസ് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൽ 3rd question ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര ദ ഫാക്ട് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാം, ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ നമ്മൾ എടുത്തു, അതിൻ്റെ സ്ക്വയർ ചെയ്താൽ, അതിന് 3 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ 1 റിമൈനിങ് വരിക. നാച്ചുറൽ നമ്പർ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ 0 ആണ്. 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറിനെ 3 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ ഓൾവേസ് നമുക്ക് എന്താ കിട്ടുക, 1 റിമൈനിങ് കിട്ടുന്നതെന്ന്. അതായത് ഇപ്പം ഒന്നും കൂടി പറയുകയാണ്, എക്സാമ്പിൾ എടുത്തിട്ട്, ഇപ്പോൾ 3 എന്ന് പറയുന്ന നമ്പർ എന്ന് വെച്ചാൽ 3 കൊണ്ട് തന്നെ ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ സ്ക്വയർ വേണ്ട. 4 എടുത്തു, 4 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 16 ആണ്. ഈ 16 നമ്മൾ എന്ത് ചെയ്യുന്നു, 16 ഞാൻ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാം. അപ്പോൾ 3 × 5 = 15 റിമൈനിങ് എന്താ വന്നേ, 1 വന്നത്. ഇനി 5 എടുത്തു, 5 സ്ക്വയർ എന്താ, 25 3 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. അപ്പം നമുക്ക് 3 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ 8 × 3 = 24 ആണ്. അവിടെ എന്താ വന്നിരിക്കുന്നത്, റിമൈനിങ് 1. ഇനി 6 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്, അപ്പോൾ അതിനെ നമുക്ക് എടുക്കണ്ട. ഇനി 7 എടുത്തു കഴിഞ്ഞാൽ 49 ആണ് വരുന്നത്. 49 3 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 49 നമുക്ക് 3 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ ഇതാ 1 വന്നു, 3 വന്നു, റിമൈനിങ് 1 19, അതിൽ 6 18, റിമൈനിങ് ഇവിടെ 1 വന്നു. അപ്പോൾ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം റിമൈനിങ് 0. അതല്ലാത്ത ഏത് നാച്ചുറൽ നമ്പർ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയറിനെ 3 കൊണ്ട് ഡിവിഷൻ ചെയ്താലും നമുക്ക് റിമൈനിങ് എന്താ വരിക, 1 വരുന്നത് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെയത് ആൾജിബ്രിക്കലി പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ 1 എടുത്തു നോക്കിയാൽ 3 വരും, 2 എടുത്തു നോക്കിയാൽ 6 വരും, 3 എടുത്താൽ x സ്ഥാനത്ത് എടുത്താൽ 9 വരും. അപ്പോൾ 3x എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന axന് ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യുക, അത് 3 മൾട്ടിപ്പിളാണ്. അതൊക്കെ 3 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ ആൻസർ നമുക്ക് എന്ത് വരും, 0 വരും, റിമൈനിങ് നമുക്ക് 0 വരും. പക്ഷെ നമുക്ക് വേണ്ടത് 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന നമ്പർ വേണ്ട, 3, 6, 9 വേണ്ട. അപ്പോൾ അതല്ലാതെ വരുമ്പോൾ നമുക്ക് എന്താ, ഇത് 4 ഉം 5 ഉം വരണേ. ഈ 3x എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ 1 3 വരും, +1 ഒരു 1 ഇതിൻ്റെ കൂടെ കൂടും, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2 കൂടും അല്ലേ. അങ്ങനെ 2 നമ്പേഴ്സാണ്. വീണ്ടും നമുക്ക് വരുന്നത് എന്താണ്, 6 ആണ്. പിന്നെ 7 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കൂടും, പിന്നെ 8 കൂടും, പിന്നെ വീണ്ടും 6 3 തന്നെയാണ് അല്ലേ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 കൂടും, പിന്നെ ഒരു 2 കൂടും. അപ്പോൾ 1 ഉം 2 ഉം മാത്രമാണ് 3x കൂടെ വരുന്നത്. 3x + 1. ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് 3x + 2 ആണ്. പിന്നെ 3x + 3 എന്ന് പറഞ്ഞാൽ അത് 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും, കാരണം 3 കഴിഞ്ഞാൽ 3x + 3 വരുന്നത് 6 അല്ലേ. അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ പിന്നെ 3x + 9 3x + 3 കണ്ടോ, 3 കഴിഞ്ഞു, പിന്നെ 6 വന്നു, പിന്നെ 9 വരുന്നത്, പിന്നെ 12 വരുന്നത്. ഇപ്പോൾ ഈ 12 ൻ്റെയും 9 ൻ്റെയും ഇടയിൽ 1 കൂടണം, 2 കൂടണം. അതുപോലെ 12 കഴിഞ്ഞ 15 ആണ്. അപ്പോൾ 1 കൂടി 13 വരും, 1 കൂടി 14 വരും. അപ്പോൾ ഇവിടെ 1 കൂടാം 2 കൂടാം. അപ്പോൾ ഈ 2 നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ക്വയറാണ് നമുക്ക് എല്ലായ്പ്പോഴും റിമൈനിങ് 1 വരുന്നത്, ശിഷ്ടം 1 വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോർമുല എന്താ, a² + 2ab + b² ആണ്. ഞാൻ അതനുസരിച്ച് എഴുതുകയാണ്. ഇതിൻ്റെ സ്ക്വയർ 3x² a² + 2ab 3x +
ടു എ ബി ഇൻറ്റു വൺ ഇൻറ്റു വൺ എന്ന് ഇവിടെ നമ്മൾ കൊടുത്തു വണ്ണിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നേ നയൻ എക്സ് സ്ക്വയർ, ത്രീ ഇൻറ്റു ത്രീ നയൻ, നയൻ എക്സ് സ്ക്വയർ, ത്രീ ഇൻറ്റു ടു സിക്സ്, സിക്സ് ഇൻറ്റു വൺ സിക്സ്, അപ്പോൾ സിക്സ് എക്സ് പ്ലസ് വൺ. ഓക്കെ, അപ്പോൾ ഇത് സിക്സ് എക്സ് പ്ലസ് വൺ കിട്ടി. ഇനി നോക്കി ഇവിടെ ഇത്രയും ഭാഗം, ഇതിൻ്റെ ത്രീ ഔട്ട്സൈഡിൽ എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇതിൽ ത്രീ ഔട്ട്സൈഡിൽ എടുത്താൽ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഇതിൽ നിന്ന് ത്രീ പോന്നു കഴിഞ്ഞാൽ ടു എക്സ് പ്ലസ് വൺ. അപ്പോൾ എക്സിന് എന്ത് വാല്യൂ ഇവിടെ നമ്മൾ കൊടുത്താലും ഇത്രയും ഭാഗം മുഴുവൻ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ത്രീ കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ബൈ ത്രീ എന്ന് കൊടുത്താൽ ഇത് പൂർണ്ണമായിട്ടും ത്രീ പോകും, പക്ഷെ വൺ അവിടെ റിമൈനിങ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റി, ഇത്രയും ഭാഗം എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആണ്, അപ്പോൾ വൺ ആണ് അവിടെ റിമൈനിങ് വരുന്നത് എന്ന് മനസ്സിലായി. ത്രീ എക്സ് പ്ലസ് വൺ എടുത്താൽ ദാറ്റ് മീൻസ് ഫോർ എടുത്താൽ, ഫോറിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ സിക്സ്റ്റീൻ എടുത്താൽ, ത്രീയുടെ കൂടെ വൺ ആഡ് ചെയ്താൽ, വൺ ആഡ് ചെയ്യുന്ന ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ദാറ്റ് മീൻസ് ഇപ്പം നയനിൻ്റെ ജസ്റ്റ് ടെൻ, സിക്സ് കഴിഞ്ഞാൽ ജസ്റ്റ് സെവൻ, ഇനി ട്വൽവ് കഴിഞ്ഞാൽ ജസ്റ്റ് തേർട്ടീൻ, ഫിഫ്റ്റീൻ കഴിഞ്ഞാൽ ജസ്റ്റ് സിക്സ്റ്റീൻ, അങ്ങനെ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് വരുന്നത് എന്താണ്, റിമൈനിങ് വൺ ആണ്. ഇനി ഈ ത്രീയുടെ കൂടെ ടു ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് എടുത്താലോ, ഇതിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കാം, നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതിൻ്റെ സ്ക്വയർ നയൻ, നോക്കി എങ്ങനെയാണ് വരുന്നത്, ത്രീ എക്സ് സ്ക്വയർ. അപ്പോൾ ത്രീ എക്സിൻ്റെ സ്ക്വയർ പ്ലസ് ടു എ ബി, അപ്പോൾ ത്രീ എക്സ് ഇൻറ്റു ടു, ഇവിടെ ബി സ്ക്വയർ എന്ന് വെച്ചാൽ ടു സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു, നയൻ എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ത്രീ സിക്സ്, സിക്സ് ഇൻറ്റു ടു ട്വൽവ്, ട്വൽവ് എക്സ് പ്ലസ് ഫോർ. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഫോറാണ് വന്നിരിക്കുന്നത്. ഇതിനെ ത്രീ കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും, ഇതിനെ ത്രീ കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഈ ഫോറിനെ ത്രീ കൊണ്ട് ഡിവിഷൻ ചെയ്താൽ റിമൈനിങ് വൺ ആണ് നമുക്കറിയാം അല്ലേ. ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ്, ഇവിടെ നയൻ എക്സ് സ്ക്വയർ പ്ലസ് ട്വൽവ് എക്സ് പ്ലസ് ത്രീ പ്ലസ് വൺ എന്ന് എഴുതാലോ നമുക്ക് ഈ ഫോറിനെ, നമുക്ക് ത്രീ പ്ലസ് വൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ത്രീ കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിൽ നിന്ന് എല്ലാം കോമൺ ആയിട്ട് ഒരു ത്രീ അങ്ങോട്ട് ഔട്ട്സൈഡിൽ എടുത്താൽ ഇവിടെ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഇതിൽ നിന്ന് ത്രീ പോന്നു കഴിഞ്ഞാൽ ഫോർ എക്സ്, ഇതിൽ നിന്ന് ത്രീ പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ വൺ പ്ലസ് വൺ. അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ത്രീയുടെ മൾട്ടിപ്പിളാണ് അല്ലേ. ഇതിലെല്ലാം ത്രീ ഉണ്ട്, ഇതിലെല്ലാം ത്രീ കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവിഷൻ ചെയ്യാൻ പറ്റും, റിമൈനിങ് സീറോയേ വരുള്ളൂ. പക്ഷെ ബാക്കി ഒരെണ്ണം എന്താണ്, വൺ റിമൈനിങ് വരുന്നു. അപ്പോൾ നമുക്ക് ഇത് മുഴുവൻ മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആണെങ്കിൽ ഇതിനെ നമുക്ക് ത്രീ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആക്കാൻ പറ്റും, പക്ഷെ റിമൈനിങ് എന്ത് വന്നിരിക്കും, വൺ വന്നിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ത്രീ എക്സ് പ്ലസ് ടു വന്നു. ഇനിയിപ്പോൾ ത്രീ എക്സ് പ്ലസ് ത്രീ ആണെങ്കിലോ ഇത് മുഴുവൻ ത്രീ കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിലും ത്രീ പോകും, ഇതിലും ത്രീ ഉണ്ട്. അപ്പോൾ എക്സിന് വൺ കൊടുത്തു കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു വൺ ദാ സിക്സ് വന്നു. ഇനി എക്സിന് ടു കൊടുത്താലോ, എക്സിന് ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടു ഇൻറ്റു ത്രീ കണ്ടോ സിക്സ് പ്ലസ് നയൻ വന്നു. ഇനി എക്സിന് ത്രീ കൊടുത്താലോ, ത്രീ ഇൻറ്റു ത്രീ നയൻ, നയൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്യണം ട്വൽവ് വന്നു. ഇതെല്ലാം നമുക്കറിയാം, ദാ കോമൺ ആയിട്ട് ഇതിനെ എങ്ങനെ എഴുതുന്നത്, ത്രീ ഔട്ട്സൈഡിൽ എടുത്തിട്ട് എക്സ് പ്ലസ് വൺ എന്നിങ്ങോട്ട് കൊടുത്തു. ദാറ്റ് മീൻസ് ഇവിടുന്ന് എന്താ, ഇതെല്ലാം ത്രീയുടെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതിനെല്ലാം പൂർണ്ണമായിട്ട് ത്രീ കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആകെ രണ്ട് നമ്പറേ ഉള്ളൂ ത്രീക്ക്, കണ്ടോ. അതായത് ത്രീക്ക് ത്രീ വേണ്ട, ത്രീക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ്, ദാറ്റ് മീൻസ് വണ്ണും ടുവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് വൺ കൊടുക്കാം, കേട്ടോ, ത്രീ എക്സ് പ്ലസ് വൺ കൊടുക്കാം, ത്രീ എക്സ് പ്ലസ് ടു കൊടുത്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സാണ്, ഈ രണ്ട് രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് രണ്ടിനും വരുന്നത് എപ്പോഴും എന്താണ്, റിമൈനിങ് വൺ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ പ്രൂവ് ചെയ്യാൻ പറ്റിയ, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ത്രീ കൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിമൈനിങ് സീറോയാ. അല്ലാത്ത എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എടുത്തിട്ട് അതിന് ത്രീ കൊണ്ട് ഡിവിഷൻ ചെയ്താൽ റിമൈനിങ് വരുന്നത് എല്ലായ്പ്പോഴും വൺ ആയിരിക്കും. കാരണം എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴും ഒന്നുകിൽ ത്രീ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ നമ്പർ വൺ വരും, അല്ലെങ്കിൽ ത്രീ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ ടു വരുന്ന നാച്ചുറൽ നമ്പേഴ്സാണ് എല്ലാം. അപ്പോൾ അതിൻ്റെ സ്ക്വയേഴ്സ് കണ്ടോ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും റിമൈനിങ് വരുന്നത് എന്ന് നമ്മൾ ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഫോർ എനി നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ ത്രീ ഇറ്റ്സ് സ്ക്വയർ എൻഡ്സ് ഇൻ നയൻ, വാട്ട് അബൌട്ട് നമ്പേഴ്സ് എൻഡിങ് ഇൻ ഫൈവ് ആൻഡ് നമ്പേഴ്സ് എൻഡിങ് ഇൻ ഫോർ. നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ത്രീ എൻഡ് ചെയ്യുന്ന ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്താൽ അത് നയനിലായിരിക്കും എൻഡ് ചെയ്യുന്നത്.
നമ്മളോടൊന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കാം. അപ്പം ത്രീ എടുത്തു, ത്രീ എടുത്താൽ ഇതാ നയനാണ്. ഇനി ത്രീയിൽ എൻറ്റ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ 169 ആണ്. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് ഏതെടുത്താലും ഈ എൻറ്റിൽ എന്താ വരുന്നത്? 9 ആണ്. അത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 10x+3 എന്ന് എടുക്കാം. ഓക്കെ, 10x+3 എന്ന് എടുത്താൽ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുത്തു. എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ 3 ആണ്. ഇനി ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്താൽ 13 ആണ്. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 2 കൊടുത്താലോ എനിക്ക് കിട്ടുന്നത് എന്താണ്, 23 ആണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കണ്ടോ, ഇവിടെ എൻറ്റ് ചെയ്യണത് 3 ആണ്. അപ്പോൾ 10, ഇത് 2-ഡിജിറ്റ് ആയിട്ടുള്ള നമ്പറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയേക്കണേ. ഇനിയിപ്പോൾ ഇതനുസരിച്ച് എക്സിൻ്റെ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ എക്സിന് 10 അല്ലെങ്കിൽ എക്സിന് 9 കൊടുത്തു, അപ്പോൾ 93 ആണ്. എക്സിന് 10 കൊടുത്താൽ 103 കിട്ടി. എക്സിന് 11 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടി, 110+3, ദാറ്റ് മീൻസ് 103. അതായത് ഏത് എക്സിന് വാല്യൂസ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, +3 ആഡ് ചെയ്താൽ എൻറ്റ് ചെയ്യുന്നത് 3-യിലുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ക്വയർ നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്ക്വയർ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 നോക്കൂ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 100x ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100x² +, ഇനി ഇത് 2ab 2×10x+3 +, ഇതിൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് 3 സ്ക്വയർ. അപ്പോൾ ഇവിടുന്ന് എന്താ വന്നത്, 100x² നോക്കി 60x+9. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ എക്സിന് ഏത് വാല്യൂ നിങ്ങൾ എടുത്താലും ഈ എൻറ്റ് ചെയ്യണ നമ്പർ ഇവിടെ ഏതാണ്, 9 ആണ്. അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, 9 ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറായിരിക്കും വരുന്നത്. കാരണം എന്തുകൊണ്ടാണ് അത് പ്രൂവ് ചെയ്തത്, 3×3 9 എന്ന് പറയുന്ന ഒരു സ്ക്വയർ വന്നത് കാരണം. ഇനിയിപ്പോൾ ഇവിടെ എക്സിന് നിങ്ങൾ ഏത് നമ്പറെങ്കിലും കൊടുക്കാം. അപ്പോൾ 1 കൊടുത്താൽ, എക്സിന് 1 കൊടുത്താൽ ഇവിടെ നോക്കിയേ, 1 ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് 13 ആണ് വരിക. അപ്പോൾ 13 സ്ക്വയർ നോക്കിയേ, 100+ ഇവിടെ 60+9. അപ്പോൾ നമുക്ക് എന്താ, 169 കിട്ടി. ഇപ്പോൾ എക്സിന് 1 കൊടുത്താൽ, അപ്പോൾ എക്സിന് 2 കൊടുത്താൽ അതനുസരിച്ച് ഇവിടെ 200 വരും, ഇവിടെ 120 വരും, ഇവിടെ 9 തന്നെ വരും. അപ്പോൾ എപ്പോഴും ഇവിടെ 0 എൻറ്റ് ചെയ്യുന്ന കാരണം ഇവിടെ അതിൻ്റെ കൂടെ 0 ആഡ് ചെയ്താൽ എപ്പോഴും 169, അതായത് 9 ആണ് എൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ, അത് എന്താ കാരണം, 3×3 9 ആയത് കാരണം അല്ലേ, 3×3 9 ആണ്. എല്ലാ നമ്പേഴ്സിനും അങ്ങനെ വരുമോ, 4×4 എന്താണ്, 16 ആണ്. 6 ആണ് എൻറ്റ് ചെയ്യുന്നത്. നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട് 5 ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ 5 25 ആണ്. 5×5 25 ആണ്. 15 15×5 15×2 25 ആണ്. അപ്പോഴൊക്കെ എൻറ്റ് ചെയ്യുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അതിനെ പ്രൂവ് ചെയ്യാം, 10x+5² അതായത് ഇതിൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് 100x². പിന്നെ 2ab കേട്ടോ, ഓരോന്ന് ab. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്ക്വയർ കേട്ടോ, b². അപ്പോൾ ഇവിടെ എന്തോന്നു, 100x² ഇവിടെ 50, ഇവിടെ 100x വന്നു, ശരിയല്ലേ. കേട്ടോ, 10 വന്നു, 10 കൂടെ 10×10 100x+25. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതാ ഇതാണ് വന്നേക്കണത്. ഇവിടെ എൻറ്റ് ചെയ്തേക്കുന്നത് 5 ആണ്. ഇവിടെ പ്രത്യേകതയും കൂടി ഉണ്ട്, 25 കൂടിയാണ് എൻറ്റ് ചെയ്തേക്കണത്. അപ്പോൾ 5 അവസാനിക്കുന്ന ഏതെങ്കിലും നമ്പർ ചിലപ്പോൾ 5 എന്ന് മാത്രം പറയാൻ പറ്റുന്നുണ്ടാവും, 25 എന്നും കൂടി പറയാം. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ 100x. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ 1 ആണെന്ന് വിചാരിച്ചോ, എക്സാമ്പിൾ എക്സിന് 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 100 വന്നു, ഇവിടെയും 100 വന്നു, +25 വന്നു. അപ്പോൾ നമുക്ക് എന്താ, 225, ശരിയല്ലേ. ഇവിടെ 1 ആണെങ്കിൽ 15 സ്ക്വയർ എന്താ, 225. ഇനി 2 എടുത്ത് നോക്കിക്കോ, അതനുസരിച്ച് ഇവിടെ 4 വരും, ഇവിടെ എന്തുവരും, 2 എടുത്താൽ 200 വരും, അപ്പോഴും 25 ആണ് വരുന്നത്. അപ്പോൾ 25 ആണ്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ 5 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. 5 ഉറപ്പായിട്ടും 5 തന്നെയാണ് വരുന്നത് എൻറ്റിൽ. 5×5 25 വന്ന കാരണമാണ് നമുക്കത് 5 വരുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക, 4 ആണോ. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 4×4 16 ആണ് അല്ലേ. അപ്പോൾ 14 ആണെന്നുണ്ടെങ്കിൽ നമുക്കതെ, 4×4 16 ആണ് അവസാനം വരുന്നത്, 196. 6 ആണ് അങ്ങനെ വരുന്ന നമ്പേഴ്സിൻ്റെ എൻറ്റിൽ വരുന്നത് അല്ലേ. ഇവിടെ എന്തുകൊണ്ടാണ് 5 വന്നത്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5×5 25 5 ആയത് കാരണമാണ് എൻറ്റിൽ വരുന്നത്. എല്ലാ നമ്പറിനും അങ്ങനെ ആവണമെന്നില്ല. 2×2 എന്താ അവസാനം വരുന്നത്, 4 ആണ്. ഇനി 7×7 എന്താ വരുന്നത്, 9 ആണ്.
അപ്പോൾ ഇതിൽ ഫൈവിനും ത്രീക്കും ഉള്ള പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ദാ ഇത് നോക്കിയാൽ മതി, വൺ ഇൻറ്റു വൺ വൺ ആണ്, ടു ഇൻറ്റു ടു ഫോറാണ്, ത്രീ ഇൻറ്റു ത്രീ നയൻ ആണ്, ഫോർ ഇൻറ്റു ഫോർ നമുക്കിവിടെ വന്നത് എന്താണ്, ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീനാണ്. അപ്പോൾ സിക്സ്റ്റീൻ സിക്സിനാണ് എൻറ്റ് ചെയ്യുന്നത്. ഫൈവ് ഇൻറ്റു ഫൈവ് ഇവിടെ എൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഫൈവിലാണ് എൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് ഇവിടെ എന്താ പറഞ്ഞത്, തേർട്ടി സിക്സിലാണ് ഇവിടെ എൻറ്റ് ചെയ്യുന്നത്. സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സിലാണ് എൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ഓൾജിബ്രിക്കലി ഇങ്ങനെ എഴുതി നോക്കാം. ഇവിടെ എഴുതുമ്പോൾ എല്ലായ്പ്പോഴും ത്രീ വരുന്നത് ദാ ടു എ ബി നോക്കുമ്പോൾ ഇവിടെ സീറോ വരുന്ന കാരണമാണ് ഇവിടെ നയൻ തന്നെ ഇവിടെ വരുന്നത്. ഇവിടെയും എന്താണ് വരുന്നത്, സീറോ വരികയാണ്. അത് ടു സീറോസ് ഇവിടെ വരുന്നുണ്ട്. എപ്പോഴും ടു സീറോസ് വരുമ്പോൾ ട്വൻറ്റി ഫൈവ് തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഇങ്ങനെ ചെയ്യണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോറിനെ തന്നെ എടുത്തിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അതായത് ടെൻ എക്സ് പ്ലസ് ഫോറിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയണമെങ്കിൽ എന്താ, ഹൺഡ്രഡ് എക്സ് സ്ക്വയർ പ്ലസ് ടു എ എന്ന് പറഞ്ഞാൽ ടെൻ എക്സ്, ബി എന്ന് പറഞ്ഞാൽ ഫോർ, പ്ലസ് ഫോറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൺഡ്രഡ് എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്, ഫോർ ഇൻറ്റു ടു എയ്റ്റ്, അപ്പോൾ എയ്റ്റി എക്സ് പ്ലസ് സിക്സ്റ്റീൻ. ഓക്കെ, അപ്പോൾ ഇനി വണ്ണിന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻറ്റ് ചെയ്യുന്നത് എന്താണ്, എൻറ്റിൽ എൻറ്റ് ചെയ്യുന്നത് സിക്സിലായിരിക്കും എൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എയ്റ്റ് അല്ലേ വന്നത്, ഇവിടെ എയ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് വൺ വരികയാണ്. എക്സിൻ്റെ സ്ഥാനത്ത് വൺ വന്നാൽ ഇവിടെ ഹൺഡ്രഡ് പ്ലസ് എയ്റ്റി പ്ലസ് സിക്സ്റ്റീൻ, അപ്പോൾ വൺ എയ്റ്റിയുടെ കൂടെ സിക്സ്റ്റീൻ ആഡ് ചെയ്യണം. അപ്പോൾ സിക്സ് നയൻ വൺ നയൻറ്റി സിക്സ് വന്നു. അപ്പോൾ ഇവിടെ നയൻറ്റി സിക്സ് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ടു കൊടുത്തു കഴിഞ്ഞാലോ, ഇവിടെ ടു കൊടുക്കാം. ടു കൊടുത്താൽ ടുവിൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്, ഫോർ ഹൺഡ്രഡ് വരും. ഇനി ഇവിടെ ടുവിൻ്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ടു ആണെങ്കിലോ വൺ സിക്സ്റ്റി വരും. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിലോ സിക്സ്റ്റീൻ തന്നെയാണ് എപ്പോഴും വരുന്നത് അല്ലേ. അപ്പോൾ സിക്സ് സെവൻ ഫൈവ് സെവൻറ്റി സിക്സ്, അപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈവ് സെവൻറ്റി സിക്സ് ആണ്. അപ്പോൾ നമുക്കിതൊരു പാറ്റേണിൽ എഴുതി കഴിഞ്ഞാൽ എൻറ്റിൽ ഏത് നമ്പറാണോ വരണേ ആ നമ്പർ തന്നെയാണ് ആഡ് ചെയ്തിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഫോറിൻ്റെ എങ്ങനെയാണ്, ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ ആയ കാരണം എൻറ്റിൽ വരുന്നത് സിക്സ് ആണ്. ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ആയ കാരണം എൻറ്റിൽ വരുന്നത് ഫൈവ് ആണ്. ത്രീ ഇൻറ്റു ത്രീ നയൻ ആയ കാരണം എൻറ്റിൽ വരുന്നത് എന്താണ്, നയൻ ആണ്. ഓക്കെ.